വാട്സ്ആപ്പ് ഗൈസ് ബോക്സ് മേടുന്ന നാസിമാണ്. 140 കോടി ഇന്ത്യക്കാരുടെ വിവരങ്ങളിൽ നിന്നും 81.5 കോടി ആളുകളുടെ ആധാർ പാസ്പോർട്ട് വിവരങ്ങൾ ഡാർക്ക് വെബിലെ $80,000 വിൽക്കാനിട്ടിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഡാർക്ക് വെബിൽ വിൽക്കാനിട്ടിരിക്കുന്നത്. ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും അറിയാം, ഓൺലൈൻ രംഗത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സങ്കേതമാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകൾ, ആയുധങ്ങൾ ഇതൊക്കെ വിൽക്കാനാണ് ഇവർ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യുന്നത്. കുറെ നാളുകളായിട്ട് ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ സംഘടിപ്പിച്ചതിന് ശേഷം ഇത് ഡാർക്ക് വെബിൽ വിൽക്കാനിടുന്നുണ്ട്. പല ആളുകളും ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം സ്കാമേഴ്സിന് കൊടുക്കാറുണ്ട്. നമുക്ക് പലപ്പോഴും ലോൺ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര രൂപ സമ്മാനത്തുക അടിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്കാമേഴ്സ് വിളിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഡീറ്റെയിൽസ് വാങ്ങുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും മാത്രം ഡൗൺലോഡ് ചെയ്യും. തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരിക്കലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഡേറ്റാസ് ചോരാനും ഇത് ഡാർക്ക് വെബ് പോലെയുള്ള ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ വരാൻ സാധ്യത. ഏതായാലും നമ്മുടെയൊക്കെ ഡേറ്റാസ് ചോർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പോലും അറിയാം.